മുതലാളിമാർക്ക് പണികെടുത്ത തൊഴിലാളികൾ. തൊഴിലാളികൾ രണ്ട് രീതിയിലുണ്ട്. ഒരു കൂട്ടർ മുതലാളിമാരോട് ആത്മാർത്ഥത ഉള്ളവരും മറ്റൊരു കൂട്ടർ മുതലാളിമാർക്ക് ആത്മാർത്ഥമായി പണി കൊടുക്കണമെന്ന് വിചാരിക്കുന്നവരുമാവും. ഇത്തരക്കാർ നൽകുന്ന പണികൾ എന്തായാലും മുതലാളിക്ക് താങ്ങാവുന്നതിനും അപ്പുറമായിരിക്കും. അത്തരത്തിലുള്ള ചില തൊഴിലാളികളുടെ പണികളാണ് സിക്സ്ത് സെൻസ് മലയാളത്തിലൂടെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. പത്താമതായി, മുതലാളിയുടെ ബെയിൻസ് എങ്ങനെ ഇപ്പം മര്യാദയ്ക്ക് ഓടണ്ട. മുതലാളിയോട് കലിപ്പ് തോന്നിയാൽ എന്ത് ചെയ്യും? നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മളങ്ങ് പണിയെടുക്കാതിരിക്കും, മുതലാളി വന്ന് നമ്മളോട് അപേക്ഷിക്കട്ടെ എന്നും പറഞ്ഞൊക്കെ. എന്നാൽ ഇവിടെ ഒരു തൊഴിലാളിക്ക് അതിനൊന്നുമുള്ള ക്ഷമ ഉണ്ടായില്ല. കലിപ്പ് തോന്നിയ സമയത്തും ആദ്യം മുന്നിൽ കണ്ടത് മുതലാളിയുടെ നല്ല വെളുത്ത മെഴ്സിഡസ് ബെൻസാണ്. ഓടിച്ചു കൊണ്ടിരുന്ന ഒരു കൂറ്റൻ കാറ്റ്വീൽ ലോഡർ നേരെ കൊണ്ടു ചെന്ന ബെൻസിനിട്ട് ഒറ്റയിടി. ആദ്യ നോട്ടത്തിൽ തന്നെ അറിയാം, ബെൻസിന് മുകളിലൂടെ കയറ്റി ഇറക്കുകയാണ് ലക്ഷ്യം. എന്നാൽ അപ്പുറത്ത് നിൽക്കുന്നത് ബെൻസ് അല്ലേ, എളുപ്പമൊന്നും അങ്ങനെ തോറ്റു കൊടുക്കില്ലല്ലോ. ഒരു മല്ല യുദ്ധം പോലെ ബെൻസും കട്ടയ്ക്കൊന്ന് പിടിച്ചു നോക്കുന്നുണ്ട്. അവസാനം നിവർത്തിയില്ലാതെ തോറ്റ് പിന്മാറുമ്പോൾ ചങ്ങലയിട്ട ആ കൂറ്റൻ ടയറുകൾ ബെൻസിനെ അമർത്ത് ഞെരിച്ചുകൊണ്ട് കടന്നുപോയി. കണ്ടു നിന്നവരെല്ലാം ഞെട്ടിച്ചുകൊണ്ട്. പക്ഷേ ഒന്ന് നോക്കൂ, ഇങ്ങനെ കിടക്കുമ്പോഴും ജീവൻ ബാക്കി നിർത്തിക്കൊണ്ട് ബെൻസിൻ്റെ ലൈറ്റുകളിങ്ങനെ മിന്നി തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. ഒമ്പതാമതായിട്ട്, മുതലാളിയെ കുളിപ്പിച്ച തൊഴിലാളി. വലിയ പണികളൊന്നും അല്ലെങ്കിലും ദേഷ്യം തീർക്കാൻ എന്തെങ്കിലും ചെറിയ പണിയായിട്ടെങ്കിലും മുതലാളിക്ക് കൊടുക്കണമെന്ന് ആഗ്രഹിച്ച ഒരു പാവം തൊഴിലാളിയെയാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അതിനുവേണ്ടി കഷ്ടപ്പെടാനും പുള്ളി തയ്യാറാണ് കേട്ടോ. നോക്കൂ, എത്ര സമയമാണ് ആ ബക്കറ്റിന് നിറയെ വെള്ളവുമായി കുമ്പിട്ട് നിൽക്കുന്നത്. നോക്കി നിൽക്കുന്നവരുടെ നടുവ് വരെ വേദനിച്ചു പോകും. എങ്കിലും നിശ്ചയദാർഢ്യമാണ് അവിടെ കാണുന്നത്. ഓഫീസിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്ന മുതലാളിയാണ് ലക്ഷ്യം. ആ അതെ, മുതലാളി വരുന്നുണ്ട്. ഛേ, ഒരു വാം വന്ന് മുതലാളി സ്ലോ ആയി. ഗപ്പിക്ക് തോന്നുന്ന മുതലാളിയെ സ്ലോ ആക്കാൻ വേണ്ടി മറ്റൊരു തൊഴിലാളി ഹെൽപ്പ് ചെയ്തതായിരിക്കും മിക്കവാറും. എന്തായാലും സംഗതി വർക്കൗട്ടായി. കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് മുതലാളി പുറത്തേക്ക് വന്നതും ബക്കറ്റിലെ വെള്ളം അദ്ദേഹത്തെ തേടിയെത്തി. വെള്ളം വന്നത് എവിടെ നിന്നെന്ന് അറിയാതെ മുതലാളി ചുറ്റും നോക്കുമ്പോഴേക്കും റിവഞ്ചെടുത്ത തൊഴിലാളി മുഖം കാണിക്കാതെ ഓടിക്കഴിഞ്ഞിരുന്നു, അങ്ങ് കണ്ടം വഴി ഓടുന്ന പോലെ. എന്തായാലും പാവം മുതലാളിയാണെന്ന് തോന്നുന്നു. എക്സ്പ്രഷൻ കണ്ടിട്ട് ഇതൊരു തമാശയായിട്ടാണ് പുള്ളിക്കാരൻ എടുത്തിരിക്കുന്നത്. എട്ടാമതായിട്ട്, വിമാനമാണെങ്കിലും കലിപ്പാക്കിയ പൊളിച്ചിരിക്കും മച്ചാനെ, പൊളിച്ചിരിക്കും ഞങ്ങള്. ഈ JCB-യും വീൽ ലോഡറും പോലുള്ള വണ്ടികൾ ഓടിക്കുന്നവർ മൊത്തം കലിപ്പന്മാരാണെന്നാണ് തോന്നുന്നത് കേട്ടോ. ദേ ഇവിടെ നോക്കി, ഒരു പ്ലെയിൻ അങ്ങനെ തന്നെ അടിച്ച് തകർക്കുകയാണ്. ആശാനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതാണെന്ന് തോന്നുന്നു കാര്യം. അതിൻ്റെ കലിപ്പ് തീർത്തതാകട്ടെ, നിർത്തിയിട്ട് ഒരു YAK-40 വിമാനം തകർത്തുകൊണ്ട്. റഷ്യയിലാണ് കേട്ടോ സംഭവം. പുള്ളി തന്നെ ഓടിക്കുന്ന JCB ആണെന്നാണ് തോന്നുന്നത്. അങ്ങനെ എനിക്കിവിടെ ജോലി ഇല്ലാതാക്കിയിട്ട് കൂട്ടത്തിലുള്ള ആരും അങ്ങോട്ട് സുഖിച്ച് വിമാനത്തിൽ യാത്ര ചെയ്യേണ്ട എന്നുള്ള ഒരു ചിന്ത പോലെ. അല്ലെങ്കിലും ഈ മഞ്ഞിനടിയിൽ വന്ന് കഷ്ടപ്പെട്ട് ഇത്രയും നല്ല വിമാനം പൊളിക്കണോ? അല്ല, ഇതൊന്നും അല്ല ഞാൻ ആലോചിക്കുന്നത്. ഇതറിയുന്ന മുതലാളിയുടെ അവസ്ഥ എന്തായിരിക്കും എന്നാണ്. എമ്മാതിരി ചെയ്ത്താണ് ഈ പഹയം ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്ന അറിഞ്ഞിരുന്നെങ്കിൽ ജോലി നിന്ന് പിരിച്ചുവിടാതെ വെറുതെ ശമ്പളം കൊടുത്ത് ഇരുത്തിയാൽ മതിയായിരുന്നു. അപ്പോൾ പോലും ഇത്രയ്ക്ക് നഷ്ടങ്ങൾ ഉണ്ടാകില്ലായിരുന്നു അല്ലേ. 1972 സമയങ്ങളിൽ ഏകദേശം 1,000,000 രൂപയായിരുന്നു ഈ വിമാനത്തിൻ്റെ നിർമ്മാണ ചെലവ്. ഏഴാമതായിട്ട്, മുതലാളിയുടെ കാറ് കണ്ടാൽ എനിക്ക് പ്രാന്താണ്, പ്രാന്ത്. ഈ തൊഴിലാളികൾ മുതലാളിമാരുള്ള ദേഷ്യം തീർക്കുന്നത് അവരുടെ കാറിനിട്ട് പണി കൊടുത്തിട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. നേരത്തെ കണ്ടതുപോലെ ഇവിടെയും തൊഴിലാളി ദേഷ്യം തീർക്കുന്നത് മുതലാളിയുടെ കാറിനിട്ട് പണി കൊടുത്തിട്ടാണ്. ഇത് കണ്ടിട്ട് ഗപ്പിക്ക് തോന്നുന്നത് മുതലാളിയോടുള്ളത് ചെറിയ ദേഷ്യമൊന്നും അല്ല എന്നാണ് തോന്നുന്നത്. നോക്കൂ, ആദ്യം ബുൾഡോസർ വെച്ചെടുത്ത് പൊക്കുന്ന കാറിനെ എങ്ങനെയൊക്കെ ദ്രോഹിക്കാമോ ആ രീതിയിലെല്ലാം ദ്രോഹിക്കുന്നുണ്ട്. ഇവിടെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, മുതലാളിയുടെ ഒപ്പമുള്ള എല്ലാ തൊഴിലാളികൾക്കും പുള്ളിയുടെ നല്ല കട്ടക്കലിപ്പാണെന്നാണ് തോന്നുന്നത്. ആദ്യത്തെ തൊഴിലാളി പണിയങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞ നിമിഷങ്ങൾക്കകം അടുത്ത തൊഴിലാളിയും തൻ്റെ ബുൾഡോസറുമായിട്ട് വരുന്നുണ്ട്. പിന്നീട് നടക്കുന്നത് എന്താണെന്ന് അങ്ങോട്ട് നോക്ക്. ഒരു തോർത്ത് പിഴിയും പോലെ കാറിനെടുത്ത് രണ്ട് കൂട്ടരങ്ങ് പിഴിയാണ്. എഞ്ചിനും ബോഡിയും എല്ലാം പല വഴിക്കാണ്. കണ്ടുകൊണ്ട് നിൽക്കുന്നവരാണെങ്കിൽ നല്ല പ്രോത്സാഹനവും നൽകുന്നുണ്ട് താനും. എങ്ങനെ പോയാലും ആ കാറിൻ്റെ ഒരു ഭാഗം പോലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ കാറിനോട് ഇങ്ങനെയൊക്കെയാണ് പെരുമാറുന്നതെങ്കിൽ ആ മുതലാളിനെ എങ്ങനെ കൈ കിട്ടിയാ എങ്ങനെയായിരിക്കും ഇവമാരി ചെയ്യുക? ഓഹ്, കെപ്പിക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല. ആറാമതായിട്ട്, എന്നെ പറഞ്ഞു വിട്ടിട്ട് അങ്ങനെ ആരും ഇവിടെ പണിയെടുക്കണ്ട.
മുതലാളി എന്നെ പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇപ്പൊ ആരും അങ്ങനെ ഓഫീസിലിരുന്ന് പണിയെടുക്കണ്ട. നിങ്ങളെ ആരെങ്കിലും ഒരു കാര്യമില്ലാതെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടിരിക്കുന്ന സമയമാണോ എങ്കിൽ നിങ്ങൾ ഈ ഭാഗം അങ്ങ് സ്കിപ്പ് ചെയ്ത് പോകുന്നറിയും കേട്ടോ ഉചിതം. കാരണം ഇത് കണ്ടാൽ നിങ്ങൾക്ക് നിങ്ങൾ വർക്ക് ചെയ്ത് കൊണ്ടിരുന്ന ഓഫീസ് പോലും തല്ലിപ്പൊളിക്കാൻ ആവേശം തോന്നിയാലോ. പിന്നെ ഈ ഗപ്പിയുടെ വീഡിയോ കണ്ടിട്ടാണെന്ന് പറഞ്ഞ് അയ്യോ എനിക്ക് ഗപ്പിക്കൊന്നും മേല കേട്ടോ. ഇവിടെ ഓഫീസ് തല്ലിപ്പൊളിക്കാൻ ആദ്യം കണ്ടെത്തിയത് ഒരു ബേസ്ബോൾ ബാറ്റും മുഖംമൂടിയുമാണ്. മുഖംമൂടി ഇടാതെ പോയാൽ ആരാണെന്ന് കണ്ടുപിടിച്ചാലോ. പിന്നെ ഓഫീസിനുള്ളിലേക്ക് നേരെ കടന്നിരുന്നു. തൊഴിലാളികൾ ആരും തന്നെ ഇല്ലാത്ത സമയമായിരുന്നു. ഒട്ടും അമാന്തിക്കാതെ അടിച്ചുടക്ക് തന്ന ജോലി തുടങ്ങുന്നു. ഇടയിൽ മുൻപോട്ട് പെട്ടത് മുതലാളിയുടെ ഇഷ്ടപ്പെട്ട പെപ്സി കുപ്പിയാണെന്ന് തോന്നുന്നു. മുതലാളിയെ തല്ലും പോലെ ഒരൊറ്റടി, പിന്നെ ചുറ്റിക്ക സാധനങ്ങൾ മറിച്ചിട്ടല്ലോ. ഹോ, ഭയങ്കര വൈൽഡ് തന്നെ അല്ലേ. എന്തായാലും പിരിച്ചുവിട്ടതിൻ്റെ ദേഷ്യം മുഴുവനായിട്ടും സ്ഥാപനത്തിലെ വസ്തുക്കളിൽ തീർത്തുകൊണ്ട് ആ തൊഴിലാളി നിർവൃതി അടയുകയാണ്. സുഹൃത്തുക്കളെ, നിർവൃതി അടയുകയാണ്. അഞ്ചാമതായിട്ട് സ്വീറ്റായ പണി. മുതലാളിമാർക്ക് പണി കൊടുക്കുമ്പോൾ സോഫ്റ്റായും പണിയെടുക്കാമെന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ നടക്കുന്നത്. സ്ഥിരമായി ലേറ്റായി വരുന്ന മുതലാളിക്ക് ഇതിനേക്കാൾ നല്ലൊരു പണി കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അല്ലേ. സാധാരണ തൊഴിലാളികളെല്ലാം എത്തിക്കഴിഞ്ഞിട്ടാണ് ഇവിടെ മുതലാളി എത്താറുള്ളൂ എന്ന് തോന്നുന്നു. അങ്ങനെ മുതലാളി എല്ലാ ദിവസവും ലേറ്റായി വന്നാൽ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ മുതലാളി ഒരു ദിവസം വരുമ്പോൾ തൊഴിലാളികളുടെ വാഹനങ്ങൾ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുന്ന പാർക്കിംഗ് ഏരിയ കാണാറുള്ള മുതലാളി അന്ന് വന്ന ദിവസം അവിടെ ഒരൊറ്റ വാഹനങ്ങളും കണ്ടില്ല. ഇനി താനറിയാതെ എങ്ങാനും എല്ലാവർക്കും ലീവ് കൊടുത്തു എന്ന ചിന്ത പോലെ ഒക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാവം. തൊഴിലാളികളാവട്ടെ, എല്ലാവരും മറ്റൊരിടത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്ത് മുതലാളിക്കായി കാത്തിരുന്നു. ഓഫീസിൽ കയറി വന്ന മുതലാളിക്ക് തൻ്റെ തൊഴിലാളികൾ തനിക്കൊരു പണി തരാൻ ഒപ്പിച്ച വിദ്യയാണെന്ന് അറിഞ്ഞപ്പോൾ ചിരി വന്നു. എന്തായാലും ഇനിയെങ്കിലും നമ്മുടെ ബോസ് നേരത്തെ വരുമെന്ന് പ്രതീക്ഷിക്കാമല്ലേ. നാലാമതായിട്ട് ചീത്ത പറഞ്ഞ അപ്പം തന്നെ പണി കൊടുത്തിരിക്കണം. മുതലാളി ഓഫീസ് മുറിയിൽ വിളിച്ചു വരുത്തി നല്ല ചീത്ത പറയുകയാണ്. പെർഫോമൻസ് എല്ലാം വളരെ മോശമായ ഒരു ജോലിക്കാരിയെ ഒന്ന് ഉപദേശം ശരിയാക്കാമെന്നേ പുള്ളിക്കാരൻ വിചാരിച്ചിരുന്നുള്ളൂ. പക്ഷെ അതിത്തിരി കടന്ന കൈയായി പോയി തോന്നുന്നു. നമ്മുടെ കഥാനായിക അത്ര പിടിച്ചില്ല. എന്തോ ആവശ്യത്തിനായിട്ട് മറ്റൊരാൾ വിളിച്ചപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് നമ്മുടെ മുതലാളി. ആശാൻ പോയതും പുള്ളിക്കാരി തൻ്റെ ദേഷ്യം കാണിക്കാൻ തുടങ്ങി. ആദ്യം മേശയിലിരുന്ന എന്തൊക്കെയോ എറിഞ്ഞ് പൊട്ടിക്കാൻ തുടങ്ങി. പിന്നെ കയ്യിൽ കിട്ടിയത് ലാപ്ടോപ്പാണ്. ഇത് നോക്കിയിരുന്നാണല്ലോ അയാൾ എന്നെ ചീത്ത പറയാറെന്ന് ഓർത്ത് കാണണം. പിന്നെ ആ ലാപ്ടോപ്പിനോടായി ദേഷ്യം. കയ്യിൽ കിട്ടുന്നതെല്ലാം ഈ എടുത്ത് ലാപ്ടോപ്പിനെ അടിച്ച് നിലത്തിട്ട് ചവിട്ടി കൂട്ടി. അതെടുത്ത് ഒരു പേപ്പർ കീറുമ്പോലെ വലിച്ചു കീറി. തൻ്റെ കലി എങ്ങനെയെല്ലാം കാണിക്കാൻ പറ്റും അതെല്ലാം കാണിച്ചു. ഇത് കണ്ട് പുറത്തു നിന്ന ജോലിക്കാരെല്ലാം പേടിച്ച് വരണ്ടുപോയി. കണ്ടുവന്ന മുതലാളിയുടെ അവസ്ഥ മറ്റൊന്നുമല്ലായിരുന്നു കേട്ടോ. പക്ഷേ നമ്മുടെ നായിയായിരുന്നു കിഡു എന്ന് പറഞ്ഞാൽ കിഡു. എല്ലാം കഴിഞ്ഞ് ആ സീറ്റിലൊന്നും അറിയാത്തവളെ പോലെ അങ്ങ് ഇരുന്ന് യജ്ജാതി തഗ് ലൈഫ് അല്ലേ. മൂന്നാമതായിട്ട് അങ്ങനെ ഹമ്മറും പോയി. ഹമ്മ ഹമ്മ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മുതലാളിയോട് കലിപ്പ് തോന്നിയാൽ ആദ്യം പണി കൊടുക്കുക മുതലാളിയുടെ വാഹനത്തിന് ടകുമെന്ന സംഗതി സത്യമാണെന്ന് ഇപ്പം ബോധ്യമായില്ലേ. ഇവിടെ ഇടിച്ചും പൊടിച്ചും വാഹനം തീർക്കുക അല്ല ചെയ്യുന്നത്, ചുമ്മാ അങ്ങ് കത്തിച്ച് കളയുകയാണ്. രണ്ട് ക്യാനിൽ കൊണ്ടുവന്നിരിക്കുന്നത് പെട്രോൾ ആണെന്ന് തോന്നുന്നു. ഒഴിച്ചങ്ങോട്ട് കത്തിച്ചു. ഇത്രയ്ക്കും കലിപ്പാകാൻ എന്താണാവോ ആ മുതലാളി ചെയ്തിരിക്കുന്നത്. എന്നാൽ നിന്ന് കത്തുന്ന ഒരു ഹമ്മറാണെന്ന് ഓർക്കണേ. ഇത് കണ്ട് സഹിക്കാതെ അടുത്തുള്ള ഷോപ്പിലെ ആൾ വന്നു തീയണയ്ക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആൾ കത്തുന്ന തീകോളത്തിന് മുമ്പിൽ എന്താകാനാണ്. അവസാന രക്ഷയ്ക്കായി ഫയർഫോഴ്സ് വന്നു. അതാണ് അടുത്ത കോമഡി. പൊട്ടിയ പൈപ്പുമായി വന്ന അവർക്ക് ഈ തീയണയ്ക്കാൻ കഴിഞ്ഞില്ല. അവസാനം എല്ലാം ശരിയാക്കി തീ അണയ്ക്കുന്ന സമയമായപ്പോഴേക്കും ഹമ്മർ കത്തി തീരാറായിട്ടുണ്ടായിരുന്നു. അടവടലം പോയി. വണ്ടി കത്തിച്ചവൻ്റെ ഹൃദയം എന്തായാലും നിറഞ്ഞു കാണും. കാരണം അവൻ്റെ കലിപ്പ് മൊത്തമായിട്ട് തീർന്നല്ലോ. മുതലാളിയുടെ കാര്യമാണ് കഷ്ടം. രണ്ടാമതായിട്ട് കസേരക്കിട്ട് പണി കൊടുക്കുന്ന തൊഴിലാളി. ഒരു ചെറിയ സംശയം പോലും തോന്നാത്ത രീതിയിൽ മുതലാളിക്കിട്ട് പണി കൊടുക്കുക. അതിന് ഇതിന് നല്ല മാർഗം വേറെ ഒന്നും തന്നെ ഇല്ല. സംഗതി ഇതാണ്, മുതലാളിക്കിട്ട് പണി കൊടുക്കണം. നേരെ മുതലാളിയുടെ ഓഫീസ് മുറിയിൽ കയറി കസേരയുടെ സ്ക്രൂ അങ്ങ് ഊരിയെടുത്തു. എത്ര സിമ്പിളായ ജോലിയല്ലേ ഇതെന്ന് പറയാൻ നമ്മുടെ മൊയലാളി വന്ന് അല്ല മുതലാളി വന്ന് കസേരയിലിരുന്ന് പുറകിലേക്ക് ഒന്ന് ചാരിയത് ടപ്പേ എന്ന ശബ്ദത്തിൽ ഒരു വീഴ്ച. ആ വീഴ്ച കാണുമ്പോൾ നമുക്ക് തോന്നും എത്ര നീചനാണ് ഈ തൊഴിലാളി എന്ന്. അത്രയ്ക്ക് ശക്തിയിലാണ് നമ്മുടെ മൊയലാളി വീഴുന്നത്. അതും തലയെല്ലാം ഇടിച്ച്. ഈ കസേര ഒടിയുന്ന അവിടെ സ്ഥിരം ഏർപ്പാടാണ്. താൻ തടിയനായതുകൊണ്ട് ഭാരം താങ്ങാതെയാണ് കസേരകളെല്ലാം ഒടിയുന്നതെന്നാണ് നമ്മുടെ മുതലാളി വിചാരിച്ചിരിക്കുന്നത്. അതുപോലെ അവിടുത്തെ സ്റ്റാഫ് തന്നെയാണ് വിചാരിച്ചിരിക്കുന്നത്. പിന്നെയല്ലേ നമ്മുടെ കസേരക്കാരനെ അങ്ങോട്ട് കണ്ടുപിടിച്ചത്. ഇങ്ങനെയൊക്കെ ഒരു തൊഴിലാളി ഉണ്ടായാൽ എങ്ങനെയാണല്ലേ ഒന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ സാധിക്കുക അവൻ്റെ പൊന്നോ. ഒന്നാമതായിട്ട് ശമ്പളം തന്നില്ലെങ്കിലും പണി കിട്ടും. തൊട്ട് തൊട്ട് തൊട്ടേ തൊട്ട് കൊടുത്തില്ലെങ്കിലും പണി കിട്ടുമെന്ന് പറഞ്ഞത്. ഇത്തവണ ഇംഗ്ലണ്ടിലെ ട്രാവലോ ഹോട്ടൽ മുതലാളി തൻ്റെ തൊഴിലാളിക്ക് ശമ്പളം കൊടുക്കാൻ മറന്നുപോയതാണ് പ്രശ്നം. നിസ്സാരമായ വെറും 56,000 രൂപ.
മുതലാളിക്ക് അത് ചെറുതാണെങ്കിലും തൊഴിലാളിക്ക് അത്ര ചെറുതല്ലായിരുന്നു സംഭവം. ശമ്പളം കിട്ടാതായതോടെ ഒരു ചെറിയ ജെ സി ബിയും എടുത്ത് ആശാൻ അങ്ങോട്ട് ഹോട്ടലിലേക്ക് ഇടിച്ച് കയറി. തലങ്ങും വിലങ്ങും ജെ സി ബി ഓടിച്ച് തകർക്കാൻ പറ്റുന്നതെല്ലാം അങ്ങോട്ട് തകർത്തിട്ടു. ഹോട്ടലിൻ്റെ മുൻഭാഗവും മുൻഭാഗവും എല്ലാം ഒരു ആന കരിമ്പും കാട്ടി കയറുന്ന പോലെയായി അവസ്ഥ. ഇത് കണ്ട തൊഴിലാളികൾ എന്ത് ചെയ്യണമെന്നറിയാതെ മുകളിലേക്ക് നോക്കി അങ്ങ് നിൽക്കുകയാണ്. എങ്കിലും ഈ തൊഴിലാളിയുടെ സ്വഭാവം അവർക്കാർക്കും അത്ര ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ കാരണമായിരിക്കും ശമ്പളം കിട്ടാൻ വേണ്ടി വൈകിപ്പോയത്. അതിന് ഇങ്ങനെയെല്ലാം ചെയ്യണോ? എന്തായാലും പൊളിയും കഴിഞ്ഞ് ആശാൻ പുറത്തേക്ക് വരുമ്പോൾ കലിപ്പായ മറ്റു തൊഴിലാളികൾ ആ ജെ സി ബിയെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. എങ്ങാനും നമ്മുടെ കഥാനായകനായ തൊഴിലാളി ആ ജെ സി ബി എന്നെങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയാൽ നല്ല പൊളിപ്പൻ ഇടിയിട്ടു എന്ന കാര്യം ഉറപ്പാണ്, പഞ്ഞിക്കിടുന്ന കാര്യം ഉറപ്പല്ലേ? അപ്പൊ കൂട്ടുകാരെ, മുതലാളിമാർക്കിട്ട് തൊഴിലാളികൾ കൊടുക്കുന്ന കിടിലും പണികൾ നിങ്ങൾ കണ്ടില്ലേ? എന്നെങ്കിലും നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ ബോസിന് പണി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയായിരുന്നു എന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ബോസ് പിടിച്ചിട്ട് ഗപ്പി പറഞ്ഞിട്ട് കമന്റ് ചെയ്തതാണെന്ന് പറഞ്ഞ് ഗപ്പിക്കിട്ട് പണി തരല്ല കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. പിന്നെ നിർത്തുന്ന പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ സിക്സ്ത് സെൻസ് മലയാളം നമ്മുടെ ഫേവറേറ്റ് ചാനലിൽ ഇതുപോലെ ഒത്തിരി അടിപൊളി കോമഡി നല്ല അടിപൊളി വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാം നിങ്ങളൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഗപ്പി സൈനിങ് ഓഫ് ഫ്രം യുവർ ഫേവറേറ്റ് യൂട്യൂബ് ചാനൽ സിക്സ്ത് സെൻസ് മലയാളം.